നമസ്കാരം. ഭഗവാൻ ശിവൻ്റെ ഏറ്റവും മംഗളകരവും കരുണാപൂർണവും ശത്രുസംഹാരവും എല്ലാം കൂടി ചേർന്ന ഒരു മൂർത്തിയാണ് കിരാതമൂർത്തി. കിരാതമൂർത്തി ഭഗവാന്റെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു ഭാവമാണ്. കാരുണ്യം, വീര്യം, ആ പരീക്ഷണം, ആ രക്ഷാസാമർഥ്യം എല്ലാം ഇതുപോലെ ചേർന്നു വന്ന മറ്റൊരു ഭാവം ഉണ്ടോയെന്ന് തന്നെ സംശയമാണ്. മഹാഭാരത യുദ്ധം അടുക്കുന്നു. അനവധി ദിവ്യാസ്ത്രങ്ങൾ കൗരവർ നേടിക്കഴിഞ്ഞു. പ്രത്യേകിച്ചും കർണൻ. കർണനെ നേരിടണം, ദുര്യോധനനെ നേരിടണം, ദ്രോണർ, ഭീഷ്മപിതാമഹർ ഇവരെല്ലാവരും ശത്രുപക്ഷത്തിലുണ്ട്. സാധാരണയുള്ള ദിവ്യാസ്ത്രങ്ങളെ കൊണ്ട് മാത്രം യുദ്ധം ജയിക്കാം എന്ന് കരുതണ്ട എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞു. ആ യുദ്ധം ജയിക്കാൻ പാശുപതാസ്ത്രം ഭഗവാൻ ശിവൻ്റെ കയ്യിൽ നിന്നും ലഭിക്കണം, എങ്കിൽ മാത്രമേ ഇവരെ പരാജയപ്പെടുത്താൻ കഴിയൂ എന്ന് ഭഗവാൻ അർജുനോട് ഉപദേശിച്ചു. ശ്രീപരമേശ്വരനെ തപസ് ചെയ്യാൻ അദ്ദേഹം അർജുനോട് പറയാണ്. ആ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹവും ആശീർവാദവും ഉപദേശവും എല്ലാം സ്വീകരിച്ച് അർജുനൻ ഭഗവാൻ ശിവനെ തപസ് ചെയ്യാൻ ആരംഭിച്ചു. അതിതീക്ഷ്ണമായ തപസ്സാണ്. കാലങ്ങളിങ്ങനെ കടന്നുപോയി. വല്ലാത്ത ചൂടുകൊണ്ട് പ്രകൃതി, ഈ അർജുനൻ്റെ തപസ്സിൻ്റെ ചൂടുകൊണ്ട് വല്ലാതെ പ്രകൃതി വിഷമിച്ചു തുടങ്ങി. ദേവന്മാർക്കെല്ലാവർക്കും പരിഭ്രമമായി. ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ നടക്കില്ല. ശ്രീപാർവതിക്കും ഇത് കണ്ടിട്ട് വിഷമായി. അമ്മയ്ക്ക് എപ്പോഴും മക്കളോടൊരു വാത്സല്യഭാവമാണല്ലോ. അർജുനൻ ഇത് ആകെ ക്ഷീണിച്ച് വല്ലാത്തൊരു താടിയും ജടയും ഒക്കെ വളർന്ന ഒരു അസ്ഥിപഞ്ജരം പോലെ നിൽക്കണം. ഭഗവാൻ ശിവനാണെങ്കിലോ ഇതൊന്നും കണ്ടതായിട്ടൊരു ഭാവമേയില്ല. അങ്ങനെ ശ്രീപാർവതി ഭഗവാനോട് പറയും, കണ്ടില്ലേ അർജുനൻ്റെ ഈ ഒരു തപസ് കണ്ടില്ലേ, എന്തിനാ ഇനി താമസിപ്പിക്കണത്? അതുകൊണ്ട് അവിടെ ചെന്ന് അദ്ദേഹത്തിന് വരം കൊടുക്കും. അപ്പോൾ ഭഗവാൻ പറയും, സമയമായിട്ടില്ല, കുറച്ചും കൂടി അഹങ്കാരം ഉള്ളിലുണ്ട്. ഞാൻ മധ്യമ പാണ്ഡവനാണ്, ഇന്ദ്രപുത്രനാണ്, ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. ഇങ്ങനെ പല പല അഹംബോധവും അഹങ്കാരവും ഒക്കെ അർജുനിലുണ്ട്. അത് കഴിയാതെ ഞാൻ വരം കൊടുക്കില്ല എന്ന് പറയാം. പക്ഷെ അമ്മയുടെ മാനസം അമ്മമാരെങ്ങനെയാണല്ലോ. ശ്രീപാർവതി പറയും, അങ്ങനെ ഇനി പരീക്ഷിക്കരുത്, അർജുനൻ മരിച്ചുപോകും. അഹംഭാവം അഹങ്കാരമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് വിചാരിച്ചാൽ അതിപ്പോൾ തീർക്കാൻ അത്ര വിഷമമുള്ള കാര്യമൊന്നുമില്ലല്ലോ. അങ്ങ് തന്നെ വിചാരിച്ച് അതൊന്ന് തീർത്ത് അർജുനന് വരം കൊടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീപാർവതി ദേവിയുടെ ആ നിർബന്ധത്തിന് വഴങ്ങി ഭഗവാൻ ഒരു കാട്ടാള രൂപം ധരിക്കുകയാണ്. കാട്ടാളൻ്റെ രൂപം ധരിക്കുകയാണ്. താടിയും മുടിയൊക്കെ വളർത്തി, ആ മയിൽപ്പീലി കൊണ്ടുള്ള കിരീടമൊക്കെ ആയി, അമ്പും വില്ലും ഒക്കെ എടുത്തു. ശ്രീപാർവതിയും അതേപോലെ ഒരു കാട്ടാളത്തിയുടെ രൂപത്തിലേക്ക് മാറി. കുന്നിക്കുരുവിൻ്റെ മാലയൊക്കെ ഇട്ടു, മയിൽപ്പീലിയുടെ കിരീടം വച്ചു, വനമാലകൾ എല്ലാം ചാർത്തി, കാട്ടുപൂക്കളെ കൊണ്ടുള്ള മാലകൾ, കുപ്പിവളകൾ ഇതൊക്കെ ഇട്ട് ഭഗവതിയും ഭഗവാന്റെ കൂടെ അർജുനൻ്റെ അടുത്തേക്ക് പോയി. ഈ സമയത്ത് ഈ തപസ്സിനെ പറ്റി അറിഞ്ഞ ദുര്യോധനൻ ഒരു അസുരനെ അർജുനനെ കൊല്ലാൻ വേണ്ടി വിടുന്നു. ഒരു പന്നിയുടെ രൂപത്തിൽ പാഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു മുഖാസുരൻ, അങ്ങനെയാണ് അതിൻ്റെ പേര്, ആ അസുരനെ അർജുനൻ ആ തപസ്സിൽ നിന്ന് കണ്ണു തുറന്നു. ക്ഷണം കൊണ്ട് തന്നെ തൻ്റെ ഗാന്ഡീവം എടുത്തു, അപ്പം തന്നെ ശരം തൊടുത്തു. ഈ മൂകാസുരൻ്റെ ശരീരത്തിൽ ഇത് തറച്ചു. അതേ സമയം തന്നെ ഭഗവാനും അപ്പുറത്തുനിന്ന് ഈ പന്നിയെ ലക്ഷ്യമാക്കി ശരം തൊടുത്തു. രണ്ട് ശരവും ഒരേ സമയത്ത് വന്ന് ഈ അസുരനിൽ പതിച്ചു. അസുരൻ കഥ കഴിഞ്ഞു. പക്ഷെ അവിടെ നിന്നാണ്
കഥ തുടങ്ങുക, കലഹം തുടങ്ങുക. അർജുനൻ്റെ ഈ അഹങ്കാരം മാറ്റാൻ വേണ്ടി ആണല്ലോ ഭഗവാന്റെ ഈയൊരു അഭിനയവും ഈ ഒരു വേഷം കെട്ടലും ഒക്കെ. രണ്ടുപേരും തമ്മിൽ കലഹം തുടങ്ങി, വലിയ വലിയ കലഹമാണ് അത്. ഈ കിരാതം കഥയിലെ ചാക്യാർകൂത്തിലൊക്കെ ഭംഗിയായിട്ട് അത് അങ്ങനെ അവതരിപ്പിക്കണ കാണാം. അതേപോലെ ഭഗവാന്റെയും ഭഗവതിയുടെയും ഈ വേഷന്മാരിൽ ഓട്ടംതുള്ളൽ ഗംഭീരമായിട്ട് കിരാതം ഓട്ടംതുള്ളൽ അത് പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചാൽ കുറേ കൂടി മനോഹരമായ ആ ഒരു ചിത്രം ഹൃദയത്തിൽ കിട്ടും. എന്തായാലും ഭഗവാൻ ഈ കിരാതവേഷം പൂണ്ട ഭഗവാൻ ശ്രീപരമേശ്വരനും അർജുനനും തമ്മിൽ വലിയ യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ ഭഗവാൻ ശ്രീപരമേശ്വരൻ അർജുനൻ്റെ ഗാന്ഡീവമൊക്കെ തകർത്ത് കളഞ്ഞു, ആവനാഴി കളഞ്ഞു, എല്ലാം കളഞ്ഞു, അർജുനനെ വെറും നിരായുധനാക്കി. ആ യുദ്ധം തന്നെ വളരെ രസകരമായാണ്. ഇതെല്ലാം ഈ ആവനാഴിയും ആവനാഴി പോയി, ശരം പോയി, എല്ലാം കഴിയുമ്പോൾ തൻ്റെ ഗാന്ഡീവം കൊണ്ട് ഭഗവാനെ ആഞ്ഞ് പ്രഹരിക്കുകയാണ് അർജുനൻ, അടിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഗംഗാദേവി പതുക്കെ ഈ ഗാന്ഡീവം അങ്ങോട്ട് പിടിച്ചെടുത്തു. ഇപ്പോൾ ഗാന്ഡീവം ഇല്ലാണ്ടായി, പിന്നെ ആകെ മുഷ്ടിയാണ്. കൈകൊണ്ട് മുഷ്ടിയുദ്ധം ഇടിക്കാൻ തുടങ്ങി. ഭഗവാനും ധർമ്മയുദ്ധമാണല്ലോ, മുഷ്ടി കൊണ്ട് അർജുനനെ ഇടിക്കാൻ തുടങ്ങി. അങ്ങനെ അർജുനൻ ആ ഭഗവാനല്ലേ, ഭഗവാൻ തമാശയ്ക്കാണ് ശ്രീപാർവതി ഇങ്ങനെ നോക്കി നിൽക്കേണ്ട. കാരണം ഒരു സമയത്ത് പോലും ഭഗവാന് ദേഷ്യം വരാൻ പാടില്ല. ദേഷ്യം വന്നാൽ യുദ്ധമാണെങ്കിലും കളിയാണെങ്കിലും കളി കാര്യാവരുത്, ഭഗവതിക്ക് നല്ല നോട്ടമുണ്ട്. അതുകൊണ്ട് ഭഗവാന്റെ കണ്ണൊന്ന് ചുമന്നാൽ ഭഗവതി അപ്പോൾ ഇടപെടും. എന്തായാലും ഭഗവാനും ഒരു കളി എന്ന നിലയിലാണ് അർജുനോട് യുദ്ധം ചെയ്യുക. അർജുനാണെങ്കിൽ വല്ലാത്ത ദേഷ്യത്തോടുകൂടി എന്തായാലും ആ മുഷ്ടിയുദ്ധത്തിൽ അർജുനൻ നിലംപതിക്കുകയാണ്. രക്തം ശ്രദ്ധിച്ച് ശരീരം മുഴുവനും വേദനയും എല്ലാം നിസ്സഹായ അവസ്ഥയിൽ അർജുനൻ വീഴുന്നു. കണ്ണിൽ നിന്നും ധാരാധാരയായിട്ട് കണ്ണുനീരിങ്ങനെ ഒഴുകി. ഞാൻ എന്ത് പാപം ചെയ്തു, എന്ത് കഷ്ടകാലമാണ് ഭഗവാൻ ചെയ്ത്, ഞാൻ ശിവനെ വിചാരിച്ച് തപസ് ചെയ്തിട്ട് ഒരു വേടൻ്റെ അടുത്തുനിന്നും എനിക്ക് ഇങ്ങനെ ഒരു തോൽവി വന്നല്ലോ. ഇനി ഞാൻ അർജുനൻ എന്ന് പറഞ്ഞിട്ട് തല ഉയർത്ത് നടന്നിട്ട് എന്താ കാര്യം, ലോകം എന്നെ കളിയാക്കില്ലേ, എൻ്റെ അസ്ഥികൾ മുഴുവൻ ഇതാ പൊട്ടി പൊടിഞ്ഞു പോയിരിക്കുന്നു, ഒന്നിനും എനിക്ക് വയ്യ, ജീവച്ഛവം പോലെ ആയിരിക്കുന്നു ഭഗവാനെ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ നിസ്സഹായാവസ്ഥയിലാവുമ്പോൾ എല്ലാ അഹങ്കാരവും പോകുമ്പോൾ ആ നിർമ്മലമായ ഭക്തി മനസ്സിൽ നിന്ന് വരും. അർജുനനും അത് തന്നെ വന്നു. ആ കണ്ണുനീരിൽ കുതിർന്ന ആ മണ്ണ് കൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കി. അർജുനൻ അവിടെ കിടന്ന് കുറച്ച് ഇലകളുണ്ടായിരുന്നുള്ളൂ, കാടാണല്ലോ, ആ ഇലകൾ പൂവളത്രയാണ്, വില്ലുവത്രമാണ് എന്ന് മനസ്സിൽ ധരിച്ചുകൊണ്ട് വിചാരിച്ചുകൊണ്ട് അർച്ചിച്ചു തുടങ്ങി. അപ്പോഴാണ് കാണാൻ കഴിഞ്ഞത് അർജുനന് താൻ അർച്ചിക്കുന്ന ആ ഇലകളെല്ലാം ആ കാട്ടാളൻ്റെ ശിരസിലാണ് വീഴുന്നത്. അർജുനൻ പെട്ടെന്ന് എന്താ സംഭവിക്കണേന്ന് തന്നെ അറിയില്ല. അപ്പം അർജുനന് മനസ്സിലായി ഇത് തന്നെ പരീക്ഷിക്കാൻ വന്ന ഭഗവാനാണെന്ന് മനസ്സിലാകുന്ന അതേ സമയത്ത് തന്നെ ഭഗവാൻ തൻ്റെ രൂപം, പൂർവ്വരൂപം സ്വീകരിച്ചു. ശ്രീപാർവതിയും ആ ജടയും ചന്ദ്രക്കലയും അന്നകങ്ങളും ത്രിനേത്രവും എല്ലാമായിട്ടുള്ള ആ ഭഗവത് സ്വരൂപം, ശ്രീപാർവതിയുണ്ട്, ഗണപതിയുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്, നന്ദികേശ്വരനുണ്ട്, കൈലാസവാസികൾ മുഴുവൻ അവിടെ പ്രത്യക്ഷമായി. അർജുനനെ അനുഗ്രഹിച്ചു, അർജുനന് പാശുപതാസ്ത്രം കൊടുത്തു, അർജുനൻ ദിഗ്വിജയായി മാറി എന്നുള്ള കഥ നമുക്കറിയാലോ. ലോകങ്ങളെല്ലാം അദ്ദേഹം കീഴടക്കി ഈ ഒരു അസ്ത്രം കൊണ്ടാണ്, ആ ശിവൻ വരം കൊടുത്ത ആ പാശുപതാസ്ത്രം. അപ്പോൾ ഈ ഒരു ഭാവമാണ് ഈ അർജുനനെ അനുഗ്രഹിക്കാൻ വേണ്ടി കാട്ടാളൻ്റെ വേഷത്തിൽ പുറപ്പെട്ട ആ ശിവൻ്റെ ഭാവമാണ് കിരാതമൂർത്തിയുടെ ഭാവം. അതുകൊണ്ട് തന്നെ വാത്സല്യം നന്നായിട്ടുണ്ട്. തൻ്റെ ഭക്തനെ രക്ഷിക്കണം എന്ന വാത്സല്യം നന്നായിട്ടുണ്ട്. എന്നാൽ തൻ്റെ ഭക്തൻ്റെ മനസ്സിലെ അഹങ്കാരവും മറ്റ് ദുർവാസനകളും നശിപ്പിക്കണം എന്നുള്ള തീരുമാനവും ഭഗവാനുണ്ട്. ലോകത്തെ മുഴുവൻ ജയിക്കാൻ കഴിയുന്ന പാശുപതാസ്ത്രം അത് കൊടുക്കണം എന്ന ആഗ്രഹവും ഭഗവാനുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് വീര്യവും കാരുണ്യവും രക്ഷയും എല്ലാം കൂടി ചേർന്ന ഭാവമാണ് കിരാതമൂർത്തിയുടേത്. പലരും പറയും ഈ കിരാതമൂർത്തിയോളം രക്ഷാസാമർഥ്യമുള്ള ഒരു ഈശ്വരൻ വേറെ ഉണ്ടോയെന്ന്. മനസ്സിൽ ഭഗവാനെ ഒന്ന് വിചാരിച്ചാൽ മതി, പ്രത്യക്ഷ അനുഭവമാണ് ആളുകൾക്ക്. നിങ്ങളും
ഏതെങ്കിലും തരത്തിലുള്ള വിഷമഘട്ടങ്ങളിൽ ഈ കിരാതമൂർത്തിയെ വിചാരിക്കുകയാണെങ്കിൽ വളരെ വേഗം ഫലം കിട്ടും. പ്രത്യേകിച്ചും ഐശ്വര്യത്തിനൊക്കെ നമ്മൾ വിചാരിക്കും കാട്ടാള സ്വരൂപമല്ലേ, പക്ഷേ ഐശ്വര്യദായകനാണ്. ആ ശ്രീപാർവതിയോട് കൂടി ചേർന്നിട്ടുള്ള ഭഗവാൻ ഐശ്വര്യദായകനാണ്. വാരിക്കോരി എന്തും തരും. കാരണം കാട്ടാളൻ്റെ ഒരു വനവാസിയുടെ നിഷ്കളങ്ക ഭാവം കൂടി ഭഗവാനിലുണ്ട്. കാരുണ്യമൂർത്തിയാണ്, എന്തു ചോദിച്ചാലും വേഗം തരും. രക്ഷ അതേപോലെ തന്നെയാണ്. പല നമ്മുടെ കേരളത്തിലേക്ക് പല രാജവംശങ്ങളുടെയും രക്ഷയ്ക്കായിട്ട് അവർ സ്വീകരിച്ചിട്ടുള്ളത് ഈ കിരാതമൂർത്തിയാണ്. വടക്കോട്ടൊക്കെ പരദേവത എന്ന് തന്നെയാണ്, കിരാതമൂർത്തി എന്നും പറയില്ല, പരദേവത എന്നുള്ള ഒറ്റ വാക്യം പറയുള്ളൂ. പരദേവത എന്ന് പറഞ്ഞാൽ കിരാതമൂർത്തിയാണെന്ന് ധരിച്ചോളണം, അത്ര പ്രാധാന്യമാണ്. രക്ഷാസാമർഥ്യമുള്ള ദേവനാണ്, വരം എന്തു ചോദിച്ചാലും നൽകുന്ന ദേവനാണ്. മനസ്സിൽ ഭയമുണ്ടായാൽ ഈ ദേവനെ ഭജിച്ചാൽ മതി. ഏതെങ്കിലും തരത്തിലുള്ള ശത്രുബാധയോ അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ, അല്ലെങ്കിൽ വിഷബാധയോ വിഷഭീതിയോ ഒക്കെ വന്നാൽ കിരാതമൂർത്തിയെ ഒന്ന് സ്മരിച്ചാൽ മതി, കിരാതമൂർത്തിയെ ജപിച്ചാൽ മതി. അത് വളരെ വളരെ നിങ്ങൾക്ക് ശ്രേയസ്കരമായിരിക്കും, പെട്ടെന്ന് അനുഭവം ഉണ്ടാവും. കിരാതമൂർത്തിയുടെ അഷ്ടകമുണ്ട്, അത് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നൊക്കെ ആവാം. കിരാതമൂർത്തിയുടെ മന്ത്രം, രണ്ട് മന്ത്രമുണ്ട്. ഒന്ന് കിരാതമൂർത്തയെ നമ എന്നതും കിരാത വപുഷേ നമ എന്നതും. ഓം കിരാത വപുഷേ നമ, അതൊരു മന്ത്രമാണ്. മറ്റത് ഓം കിരാതമൂർത്തയെ നമ എന്നുള്ള മന്ത്രമുണ്ട്. ഈ മന്ത്രം ജപിച്ചാൽ ധാരാളം ധാരാളം മതി. അങ്ങനെയാണ് ചില ദേശങ്ങളിൽ വേട്ടയ്ക്കൊരു മകൻ എന്നും പറയുന്നുണ്ട്. കാരണം ഈ കിരാതഭാവത്തിൽ ശിവനും പാർവതിയും അങ്ങനെ കേളികളാടിയെന്നും അതിൽ നിന്നും അവർക്കൊരു കുട്ടി ജനിച്ചെന്നും അത് ഈ കിരാതമൂർത്തിയെപ്പോലെ തന്നെ ഇരിക്കുന്ന സ്വരൂപത്തോടു കൂടിയ ആളാണെന്നും അങ്ങനെ ഒരു കഥയുണ്ട്. അതാണ് കിരാത സൂനു മകനായിട്ടുള്ളത്. പക്ഷെ രണ്ടും ഒരേപോലെ തന്നെയാണ്, ഒരേ പ്രാധാന്യം, ഒരേ സ്വഭാവം, ഒരേപോലത്തെ ദേവനാണ് ഈ കിരാത സൂനു. കിരാതമൂർത്തിയും കിരാത സൂനു രണ്ടും ഒരേപോലെ തന്നെ ഇരിക്കും. അത് അതിൻ്റെ വിഗ്രഹവും ബിംബവും കണ്ടാൽ വളരെ പ്രാഗൽഭ്യമുള്ള തന്ത്രിമാർക്ക് അവർക്ക് അത് കണ്ടറിയാം. അതിൻ്റെ ആയുധവും ഒക്കെ നോക്കി, ആയുധത്തിൻ്റെ ചെരുവും നീട്ടമൊക്കെ നോക്കിയാണ് അവർ പലപ്പോഴും കിരാതമൂർത്തിയാണോ കിരാത സൂനു ആണോ എന്നൊക്കെ നിശ്ചയിക്കുക. രണ്ടും ഒന്ന് തന്നെ, അത് തമ്മിൽ ഭേദം ഇല്ല. അങ്ങനെയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട കിരാതമൂർത്തി ക്ഷേത്രങ്ങൾ തൃക്കലങ്ങോടാണ്, തൃക്കലങ്ങോട് ഒന്ന്, അതേപോലെ തന്നെ നമ്പോലക്കോട്ട, ബാലുശ്ശേരി, നിലമ്പൂർ കോവിലകം. നമ്പോലക്കോട്ടയാണ് മൂലസ്ഥാനം. ഇപ്പോൾ അത് തമിഴ്നാട്ടിലാണ്, നമ്മുടെ നിലമ്പൂരിൻ്റെ ഒക്കെ അടുത്താണ്, ആ ഭാഗത്തായിട്ടാണ്. ആ ക്ഷേത്രത്തിൽ ഒന്ന് പോയി നോക്കൂ, ആ ഭാഗത്തേക്ക് ഉള്ളവർ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ക്ഷേത്രം പോലെയല്ല, ഒരു പ്രത്യേക രീതിയിലുള്ള ആരാധനാ രീതിയാണ്. കോട്ട എന്നാണ് പറയുക. ഇപ്പോൾ ബാലുശ്ശേരി കോട്ട, നമ്പോലക്കോട്ട, അതിൽ ചിലപ്പോൾ ഒരു തൂണിലായിരിക്കും ഈ ദേവനെ സങ്കല്പിക്കുക. അനവധി രഹസ്യമായ ആചാര വിഷയങ്ങളൊക്കെ പൂജാപദ്ധതികളുള്ള ദേവനാണ്. ഇപ്പോൾ നമുക്കൊക്കെ അറിയാമല്ലോ പന്തീരായരം നാളികേരം ഉടയ്ക്കുന്നത്, ആ വേട്ടക്കരയം പാട്ടിന്. ഒരു ആ പൂജകനായിട്ടുള്ള ആള് 12,000 നാളികേരം എറിഞ്ഞ് ഉടയ്ക്കുകയാണ്. ആ ഭഗവാന്റെ ശക്തി അദ്ദേഹത്തിലേക്ക് ആവാഹിക്കപ്പെടുക, അത്ര പ്രത്യക്ഷമൂർത്തിയാണ്. പന്തീരായരം വളരെ വിശേഷമായിട്ടുള്ള വഴിപാടാണ്. നാളികേരം മുടക്കിൽ വേട്ടക്കരേൻ്റെ വളരെ വിശേഷമായിട്ടുള്ള വഴിപാടാണ്. അതുകൊണ്ട് എല്ലാ വീടുകളിലും വേട്ടക്കരേനെ നമ്മൾ ദിവസവും നിത്യവും നമ്മൾ സ്മരിച്ചാൽ യാതൊരുവിധ ദോഷങ്ങളും ആ വീട്ടിൽ വരുന്നതല്ല. ഭൂതപ്രേത ശാചാതി ദോഷങ്ങളോ ആഭിചാര ദോഷങ്ങളോ മറ്റെന്തെങ്കിലും ചീത്ത കാര്യങ്ങളോ ഒന്നും ആ വീട്ടിനെ ബാധിക്കുന്നതല്ല. ഭഗവാനെ വിചാരിച്ച് വേട്ടക്കര മകനെ അല്ലെങ്കിൽ വേട്ടക്കരേനെ വിചാരിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ സംരക്ഷണം ഭഗവാൻ കൂടെ ഉണ്ടാവും. പിന്നെ നന്നായിട്ട് പരീക്ഷിക്കും കേട്ടോ. കിരാതമൂർത്തിയാണ്, മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ദുർവാസനകളൊക്കെ ഉണ്ടെങ്കിൽ ഭഗവാൻ അതെല്ലാം എടുത്ത് പുറത്തിടും. അങ്ങനെ ഒരു ഗുരുസ്വരൂപവും കൂടിയാണ് വേട്ടക്കുരൻ. ആ വേട്ടക്കുരമൂർത്തിയുടെ മഹാത്മ്യം എത്ര പറഞ്ഞാലും മതിയാവില്ല. ഈ ഒരു ചെറിയ വീഡിയോയിൽ ആ ദേവതയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ക്ഷണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമസ്കാരം. നമഃശിവായ.